തികച്ചും സന്തോഷത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോഷൻ കെ മാത്യുവിനെയും ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയരായ എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഇങ്ങനെ നമുക്കൊരുമിച്ച് ചുരുക്കൂട്ടായ്മ ഈ ഭൂമിയുടെ പരപ്പിൽ മരുഭൂമിയിൽ ദൈവം ദാനമായി തന്നല്ലോ. ദൈവം നമ്മെ എല്ലാവരെയും നടത്തുന്ന എല്ലാ നല്ല വഴികൾക്കായും ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസന് ഈ ഫൈവ് സ്റ്റാർ ബഫേയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലേ. പക്ഷേ ദൈവദാസൻ അറിഞ്ഞുകൂടെ, ഇപ്പം എല്ലാവർക്കും പഴുങ്ങിഞ്ഞിയും ചട്ടിച്ചോറും ഒക്കെയാണ് ഇഷ്ടം. ഫൈവ് സ്റ്റാർ ബഫേയുടെ കാലമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ എല്ലാവർക്കും അതൊക്കെയാണ് ഇഷ്ടം, താല്പര്യം അതാണ്. കാലം മാറി, കാര്യങ്ങൾ മാറി. മക്കളെ, മമ്മി ഉണ്ടാക്കുന്ന ഫുഡാണോ ഇഷ്ടം അതോ വെളിയിലെ ഫുഡാണോ ഇഷ്ടം? ഉണ്ട്, അവരുടെ ചിരിയിൽ തന്നെ അർത്ഥമുണ്ട്. മമ്മി എത്ര കാര്യമായിട്ട് എത്ര കലോറി കണക്ക് കൂട്ടി അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതെന്നറിയാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെളിയിൽ നിന്ന് വല്ലപ്പോഴും വല്ലതും കിട്ടുന്നതാണ് ഇഷ്ടം, അല്ലേ മക്കളെ? ഓക്കെ. അപ്പോൾ എന്നതുപോലെ നമ്മുടെ താല്പര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. പലപ്പോഴും നമ്മുടെ പിള്ളേർക്ക് പാവയ്ക്ക കൊടുക്കുന്നത് പോലെയാണ് പല സന്ദേശങ്ങളും വരുമ്പം വിശ്വാസികളുടെ പ്രതികരണം ഉണ്ടാകുന്നത്. എങ്കിലും പാവയ്ക്കയും അത്യാവശ്യമാണല്ലോ, അല്ലേ? ഇപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് ജ്യൂസാക്കി കുടിക്കേണ്ട ഗതികേട് വരും. നമുക്കതൊക്കെ നന്നായിട്ടറിയാം. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം നൽകുന്ന ചില കാര്യങ്ങൾ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാവിലെ പറഞ്ഞ സന്തോഷമാണ്, പക്ഷേ അതിൻ്റെ വ്യത്യസ്ത ചില തലങ്ങളിൽ നിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ കേട്ട രണ്ട് മൂന്ന് പേരുണ്ട് എനിക്കറിയാം, പക്ഷേ ഇവിടുത്തെ രീതി അതാണല്ലോ. അടുത്ത സമയത്ത് ഫ്യൂണറൽ സർവീസ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആയതുകൊണ്ട് നമുക്ക് സാധ്യതകൾ കുറവാണെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ആരുടെയെങ്കിലും നമ്മൾ ഓൺലൈനിൽ ശ്രദ്ധിച്ച് കാണുമല്ലോ നിങ്ങൾ ഈ ദിവസങ്ങളിൽ, അല്ലേ? ശ്രദ്ധിച്ച് കാണും. എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ രണ്ടാഴ്ചക്കുള്ളിൽ 4 ശവസംസ്കാര ശുശ്രൂഷ നടത്തേണ്ടി വന്നു. എൻ്റെ ഇത്രയും കാലത്തെ ശുശ്രൂഷ കാലയളവിൽ ഇത്രയും അടുത്തടുത്ത് 4 ശവസംസ്കാര ശുശ്രൂഷയൊക്കെ നടത്തിയിട്ടില്ല. അതിനെ വല്ലാതെ ചിന്തിപ്പിക്കുകയോ മനസ്സിനെ മഥിക്കുകയോ ഒക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്നുകൂടെ വിചിന്തനം ചെയ്യാൻ, വിലയിരുത്താനൊക്കെ ഈ കാലഘട്ടം കാരണമായി. കർത്താവിൻ്റെ ദാസൻ പല കാര്യങ്ങളും കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. നമ്മളൊരു അർദ്ധരാത്രിയുടെ സമയത്താണ് വന്നിരിക്കുന്നത്, ഒരു പോസ്റ്റ് ഹ്യൂമൻ ഇറ. ഇത് ആ സ്റ്റേറ്റ്മെൻ്റൊക്കെ ആദ്യം കേട്ടപ്പം എനിക്ക് അതൊന്നും മനസ്സിലായില്ല. മക്കളെ, നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മോർ ദാൻ മീ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വോട്ട് ഈസ് എ പോസ്റ്റ് ഹ്യൂമൻ ഇറ. മക്കളെ, സീനിയർ, വോട്ട് ഈസ് എ പോസ്റ്റ് ഹ്യൂമൻ ഇറ? പുറമോട്ട് നോക്കണ്ട, മോനോട് അയച്ച്. എന്തുവാ, നിങ്ങൾ കേട്ടോ ഇതുവരെ പോസ്റ്റ് ഹ്യൂമൻ ഇറ എന്നൊക്കെ? അയ്യോ, എന്തുവാ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലായി. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആവശ്യമില്ലാത്ത, മനുഷ്യന്റെ കാലം കഴിഞ്ഞൊരു കാലം എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഴുവൻ ലോകത്തെയും കീഴടക്കി. മനുഷ്യൻ ഇനി വേണ്ടാന്ന്, നേഴ്സുമാരെ ഒന്നും ഇനിയും വേണ്ടാന്ന്. യോ, റോബോട്ട് ഇറങ്ങിയ കാര്യം ചെയ്തോളും. യോ, എന്റെ നടുവിന് വേദനയാന്നൊക്കെ പറയുന്നത്, പേഷ്യന്റിനെ ട്രീ എടുത്ത് ശുശ്രൂഷിച്ചൊക്കെ ഭയങ്കര വിഷമമാണെന്ന് നമ്മുടെ സൗരിമാരൊക്കെ പലപ്പോഴും പറയാറുണ്ട്. നീ നിങ്ങളുടെ വിഷമം ഒന്നും വരത്തില്ല, ഒരു പരാതിയും പരിഭവം കൂടാതെ റോബോട്ട് ഇറങ്ങിയ കാര്യം ചെയ്യും. അത് അവരുടെ കാര്യം മാത്രമൊന്നുമല്ല, നമ്മുടെയൊക്കെ പരിപാടിയല്ലേ. നമ്മളെന്തൊക്കെ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നു, അത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ, നമ്മളെക്കാൾ കാര്യമായ നിലയിൽ കൈകാര്യം ചെയ്യാൻ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുക. ഇവിടെ സഹോദരി പ്രാർത്ഥിച്ച സമയത്ത് ഒടുവിലൊരു വാചകം പറഞ്ഞു, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് കൂടുതൽ പ്രകാശനം നൽകുന്ന സന്ദേശം ഞങ്ങളോട് സംസാരിക്കണമേ. പ്രിയമുള്ളവരെ, അതല്ലാതെ എന്തോ സംസാരിക്കാനാ?
ഇവിടെ ഇനിയും പ്രൊമോഷൻ ഉണ്ടെന്ന് ആർക്കാ കേൾക്കണ്ടി? ഇനിയും വിശാലതയുണ്ടെന്ന് ആർക്കാ? അല്ല. ഇനി മഞ്ഞു പെയ്യുന്ന നാട്ടിലേക്ക് നിങ്ങളെ പറഞ്ഞുവിടാൻ പോകുന്ന ആർക്കാ കേൾക്കണ്ടി? ഇതൊക്കെ ത്രസിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ പ്രസംഗകർ മുതലെടുത്ത സമയം ഒരു വിഷയം ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല വിഷയം. ഇപ്പൊ അതൊന്നുമല്ല വിഷയം. ഞാൻ ഇന്ന് ശ്രദ്ധയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ജീവിതാനുഭവം, നിങ്ങൾ ആരെങ്കിലും അടുത്ത സമയത്ത് ഫ്യൂണറൽ സർവീസിൽ സംബന്ധിക്കുകയോ ഓൺലൈനിൽ വാച്ച് ചെയ്യുകയോ ചെയ്തെങ്കിൽ നിശ്ചയം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാക്യം, അത് ദാനിയൽ പ്രവചനം 12 അധ്യായത്തിന്റെ അവസാന വാക്യം, 13 വാക്യം, ദാനിയലിനോടുള്ള ദൈവത്തിന്റെ അവസാനത്തെ ശബ്ദം എന്താ? ദാ നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. എല്ലാ ഫ്യൂണറൽ സർവീസിലും ആരെങ്കിലും ഒരാളെങ്കിലും ഈ വാക്യം ഉത്തരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ദാനിയൽ പ്രവചനത്തിന്റെ പല ഭാഗങ്ങളും മറ്റു സന്ദർഭങ്ങളിൽ വിചിന്തനം ചെയ്യുമെങ്കിലും എന്റെ ശുശ്രൂഷ കാലയളവുകളിലും ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ വാക്യത്തെ ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് എന്റെ ചിന്തകളെ ക്രോഡീകരിക്കുവാനിടയായിത്തീർന്നത്. നാം ആ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ, ഇറ്റ്സ് വൺ ഓഫ് ദ യുണീക് സ്റ്റേറ്റ്മെന്റ്സ് ദറ്റ് വി സീ ഇൻ ദി വേർഡ് ഓഫ് ഗാഡ് ഇൻ ദ സ്ക്രിപ്ചർ. ഇതിന് സമാനമായ ഒരു സന്ദർഭം നിങ്ങളിൽ ആർക്കെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് പറയാനായിട്ട് കഴിയുമോ? Children, can you tell me a parallel passage or parallel incident which describes about the same content of this passage? Namakariyam, this is a farewell. ഒരു യാത്രയപ്പ, നിങ്ങൾ ശുശ്രൂഷകന്മാർക്ക് കൊടുക്കുന്ന യാത്രയപ്പല്ല, നമ്മൾ അന്ത്യയാത്രയപ്പെന്നൊക്കെ പറയുമല്ലോ. ഒരു അന്ത്യയാത്രയപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ദാനിയേലിന്റെ മരണം എങ്ങനെയാ സംഭവിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ദാനിയേൽ മരിച്ച രീതിയെക്കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ദാനിയേൽ എങ്ങനെയാ മരിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓ, എങ്ങനെയാലും മരിക്കട്ടെ, നമ്മൾ അതിനെ കുറിച്ച്. കാര്യം ദാനിയൽ പ്രവചനം വായിച്ച് അവസാന 13 വാക്യം പറഞ്ഞ് നമ്മൾ ആമയം പറഞ്ഞ് നമ്മൾ അവിടെ ക്ലോസ് ചെയ്യാണ്. പക്ഷേ ദാനിയേലിന്റെ മരണമെന്ന് പറയുന്നത് യഹൂദ പാരമ്പര്യത്തിൽ പറയുന്നത് താൻ കൊല്ലപ്പെട്ടെന്ന, ഹി വാസ് കിൽഡ്. ചില പാരമ്പര്യങ്ങൾ പറയുന്നത് ഹാമാൻ ദാനിയലിനെ കൊന്നുവെന്നാ പറയുന്നത്, ഹാമാൻ. ഈ ദാനിയലിന്റെ കല്ലറ 5-6 സ്ഥലങ്ങളിൽ അവകാശപ്പെടുന്നുണ്ട് ഇത് ദാനിയലിന്റെ കല്ലറയാണ്. എന്നാൽ അതിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട കല്ലറ എവിടാന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? എന്തോ പറഞ്ഞു. ഏ, അത് ആധുനിക ഇറാനിൽ, ഇപ്പോഴത്തെ ഇറാനില് പഴയ ശൂഷൻ പട്ടണമുണ്ട്. ആ പട്ടണത്തിലാണ് ദാനിയലിന്റെ കല്ലറയുള്ളത്. ഹി വാസ് കിൽഡ്, ഹി വാസ് മാർട്ടേഡ്. അങ്ങനെയാണ് താൻ മരിക്കുന്നത്. മരിച്ച വിധം ഒരു പക്ഷേ കൊല്ലപ്പെടുകയായിരുന്നിരിക്കും. പക്ഷെ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിലും അവന്റെ അടുക്കൽ അവനോട് സംസാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. That makes the difference. ഞാൻ രാവിലെ ചിന്തിച്ച ഒരു മേഖലയുണ്ട്, ഞാനത് വൈകിട്ട് എടുക്കുന്നില്ല. കാരണം മഹാന്മാരുടെ മരണമൊഴികൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഞങ്ങൾ രാവിലെ വന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഒന്ന് ചിന്തിച്ചു. അത് വളരെ പ്രാധാന്യതയുള്ള കാര്യമാണ്. ലാസ്റ്റ് സെയിങ്സ് ഓഫ് ദ ഗ്രേറ്റ് മെൻ, അത് പലരുടെ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. മരണസമയത്ത് മഹാന്മാർ പറയുന്ന വാക്കുകൾക്കൊക്കെ വലിയ പ്രാധാന്യത ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ലോകം കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇന്നും ആ ഉദ്ധരണികൾ ലോകം ഉപയോഗിക്കാറുണ്ട്, ഞാൻ ഉപയോഗിക്കാറുണ്ട്, നമ്മളെല്ലാം ഉപയോഗിക്കാം.
എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ ലോകത്തോട് വിട പറയുന്ന വ്യക്തി പറയുന്ന വാചകത്തെക്കാളുപരി അവനോട് ദൈവം പറയുന്ന വാചകമാണ് ഈ വേദവാക്യത്തെ അതുല്യമാക്കി തീർക്കുന്നത്. ദൈവം അനേകരോട് ആ നിലയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇവിടെ മാത്രമാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇതിന് സമാനമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു പക്ഷേ ആവർത്തന പുസ്തകം 34 അധ്യായമായിരിക്കും. പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലേ. ആവർത്തനം 34 എന്തുവാ? ദൈവത്തിന്റെ ദാസനായ മോശയുടെ മരണം. ദൈവം വിളിച്ച് പിക്ഷാ കൊടുമുടിയുടെ മുകളിലേക്ക് കൊണ്ടുപോവുക, അവിടെ നിന്ന് കനാൻ മുഴുവൻ കാണിക്കുക. പക്ഷെ അവയവഭാഗം നമ്മൾ വായിക്കുമ്പോ മോശയോട് എന്തെങ്കിലും ദൈവം പറഞ്ഞോ എന്ന് നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവസാനമായിട്ട് അവിടെ വെച്ച് മോശ മരിച്ചു, ദൈവനെ അടക്കി. എത്ര അന്വേഷിച്ചിട്ടും അവന്റെ കല്ലറ എവിടാണെന്ന് ഇന്നുവരെ ആർക്കും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ വളരെ വ്യത്യസ്തമായ നിലയിൽ പ്രിയപ്പെട്ടവരെ ദാനിയേലിനോട് ദൈവം പറയുകയാണ്, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. വാട്ട് എ ഗ്രാൻഡ് ഫെയർവെൽ, വാട്ട് എ ഗ്ലോറിയസ് സെൻഡ് ഓഫ്. വാട്ട് ഡു യു എക്സ്പെക്ട് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് of your life. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ശവസംസ്കാര ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞല്ലോ. അടുത്തടുത്ത ദിവസങ്ങളിൽ 2 ശവസംസ്കാര ശുശ്രൂഷ ഒരു സെമിത്തേരിയിൽ നടത്തി. അപ്പോഴൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അങ്ങോട്ടും നോക്കിയേ. ഞാൻ നോക്കി, ഉയർന്നു നിൽക്കുന്ന കുരിശുകളാണ് ആ പ്രദേശം മുഴുവൻ. എന്നോട് ചോദിച്ചു, കോവിഡ് കാലത്തിന് മുമ്പ് നമ്മൾ ഇവിടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്നില്ലേ? ഞാൻ പറഞ്ഞു, വന്നു. ആ സമയത്ത് ഈ കാണുന്ന സ്ഥലം മുഴുവൻ എംറ്റി ആയിരുന്നു, അവിടെ ഒന്നും കുരിശുകളില്ലായിരുന്നു. ഇപ്പൊ ആ സ്ഥലം മുഴുവൻ ആളുകളെ അടക്കി നിറഞ്ഞിരിക്കുക. അവിടെ ഞാൻ നടത്തിയ 2 ശവസംസ്കാരത്തിലും പഴയ 2 കുഴികൾ തുറന്ന് അവശിഷ്ടങ്ങൾ മാറ്റി ക്രമീകരിച്ച കുഴികളായിരുന്നു. മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. പ്രായമൊന്നും ഒരു വിഷയമല്ലാത്ത കാലത്തേക്ക് നമ്മൾ മാറി. ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായി നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ആർ യു പ്രിപ്പയർഡ്? നമ്മോടുള്ള ദൈവിക സന്ദേശത്തിന്റെ കാതലായ വിഷയം മറ്റൊന്നുമല്ല, നാം നിത്യതയ്ക്കായിട്ട് ഒരുങ്ങണം. ഇവിടെ നമ്മൾ ആരാധനയ്ക്ക് വന്നത്, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്, ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് മറ്റൊന്നിനുമല്ല, പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ ഒന്നുകൂടെ ഒരുക്കാൻ വേണ്ടിയാ. നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ദാനിയേലിനോട് ദൈവം പറയുകയാണ്, നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ചു കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റു വരും. വാട്ട് എ പീസ്ഫുൾ ഡിപ്പാർച്ചർ! എത്ര സമാധാനത്തോടെ പുള്ളി പോയി കാണും അല്ലേ. ദാനിയൽ സമാധാനത്തോടായിരിക്കത്തില്ലയോ പോയത് ഇത് കേട്ടാല്? അതോ സങ്കടത്തോടായിരിക്കോ പോയെ? നമ്മൾ പോവാന്ന് സമാധാനത്തോട് പോകുമോ സങ്കടത്തോട് പോകുമോ? അതെപ്പോ പോകുമെന്ന് പറയാമെങ്കിൽ അതെനിക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, ഇപ്പോഴാണെങ്കിൽ നമ്മളോട് എന്നാ പറഞ്ഞ് കർത്താവ് വിടും? എന്നാ പറയും? ഈ ദാനിയേലിന് സമാധാനത്തോടുകൂടെയുള്ള ഒരു വിടവാങ്ങല് ദൈവം അനുവദിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ചിന്തകന്റെ ചിന്തയിൽ നിന്ന് ഞാൻ രാവിലെ പറഞ്ഞു. അതിലൂടെ യാത്ര ചെയ്ത്
നമ്മുടെ വിഷയങ്ങൾ കയറി നമുക്ക് അവസാനിപ്പിക്കും. ഒരു ചിന്തകൻ പറഞ്ഞ എന്താണെന്നറിയാമോ, ചിൽഡ്രൻ, എ ഡേ വെൽ സ്പെൻഡ് ഗിവ്സ് അസ് വാട്ട്? നന്നായി ജീവിച്ചൊരു പകൽ, നല്ലതുപോലെ ജീവിച്ചൊരു പകൽ. എന്നൊന്നും അങ്ങനത്തെ പകലുകൾ ഉണ്ടാകണമെന്നില്ല. വെൽ ലിവ്ഡ് ഓർ വെൽ സ്പെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായി ചെയ്ത് അരുതാത്തൊന്നും ചിന്തിക്കാതെ വേണ്ടാത്തൊന്നും പറയാതെ ആർക്കും ഒരു ദോഷവും ഉപദ്രവവും ചെയ്യാതെ കുശുമ്പും കുന്നായ്മയും പരദോഷണവും അസൂയ ഇതൊന്നുമില്ല. അയ്യോ, അങ്ങനെ ഒരു ദിവസം ഉണ്ടോ എന്ന് നമുക്ക്? അങ്ങനെ ദിവസം ഉണ്ടാകുമോ? ഉണ്ടാകണമല്ലോ. ഉണ്ടായില്ലേ പിന്നെ നമ്മൾ എന്നാത്തിനാ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച്? ഇതൊന്നുമില്ലാത്ത ഒരു നല്ല ദിവസം. ഇനി അവിടെ എവിടെയൊക്കെ ചെറിയ മൈനസ് വന്നാലും പൊതുവെ ജനറലി എടുത്താൽ ഒരു നല്ല ദിവസമെന്ന് നമ്മൾ പറയത്താതെ ഒന്ന് റീകളക്ട് ചെയ്യാം. അങ്ങനെ ഒരു നല്ല ദിവസം ഏറ്റവും ഒടുവിലുണ്ടായത് എന്നായിരുന്നു? അയ്യോ, എന്താ സ്വർഗത്തിലെ പോലൊരു മൗനം? ലാസ്റ്റ് ഡേ ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു നല്ല ദിവസം ഉണ്ടായത് എന്നായിരുന്നു? എന്തോ അബ്ബാസ് എന്താ പറഞ്ഞു? ഇന്ന് തീർന്നില്ല, ഇന്ന് ബാക്കിയുണ്ട്. താങ്ക് യു അബ്ബാസ്. ഇന്ന് തീർന്നില്ല, അതുകൊണ്ട് ഇനിയും സമയമുള്ളത് കൊണ്ട് നമുക്ക് ഇന്നലെ എന്നൊന്ന് പറയാൻ പറ്റുമോ? ലാസ്റ്റ് ഡേ യെസ്റ്റർഡേ വാസ് എ വെൽ സ്പെൻഡ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേർ? എല്ലാ ദിവസവും അങ്ങനെയാകാൻ ആ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. അങ്ങനെ നന്നായി ഒരു മനുഷ്യൻ ഒരു ദിവസം ചെലവഴിച്ചാൽ മനഃശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും ഒക്കെ പറയുന്നതെന്നറിയാമോ, ഒരു നല്ല ദിവസം നമുക്ക് നല്ല ഉറക്കം തരും. നല്ല ഉറക്കം കിട്ടുമെന്ന്. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് സംസാരിച്ച് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. ഞാൻ പറഞ്ഞു, എന്തോ പറ്റി? അത് പകലിലെ ചില വർത്തമാനത്തിൻ്റെ. ഞാൻ പറഞ്ഞു, എന്തിനാ പകല് വർത്തമാനം പറഞ്ഞു വെച്ച് രാത്രിയിലെ ഉറക്കം കളയുന്നേ? അടുത്ത ദിവസത്തെ ബി പി കൂട്ടുന്നേ? പകൽ നാവിനെ കടിഞ്ഞാണിരാൻ കഴിയാതെ സഹനത്തിന്റെ പാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാതെ സ്വാർത്ഥതയ്ക്ക് നമ്മുടെ അവയവങ്ങളെ വിട്ടുകൊടുത്തതിന് ശേഷം ഉറങ്ങാത്ത രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ അവശേഷിപ്പിച്ച് ശാരീരിക സൗഖ്യമില്ലാത്തവരായി ജീവിക്കാനാണോ ദൈവം നമ്മളെ വിളിച്ചത്? കർത്താവിന്റെ ദാസൻ ആത്മാവിൽ ചില വാക്കുകൾ വിളിച്ചു പറഞ്ഞു, പലർക്കും അത് രോഗസൗഖ്യമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന കാര്യം ആത്മാവ് സംസാരിച്ചാൽ വചനമയക്കപ്പെട്ടാൽ വിടുതൽ നിശ്ചയമായിട്ടും വ്യാപരിക്കുന്ന വചനം അത് അനുഭവിക്കും. എന്നാൽ ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, നമ്മുടെ കുഴപ്പം കൊണ്ട് വരുത്തി വയ്ക്കുന്ന പല വിനകളും നമ്മൾ പ്രാർത്ഥിച്ചും ശാസിച്ചും വിടുതലേറ്റെടുക്കാമെന്ന് പരിശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ക്രമീകരണം നമ്മുടെ ജീവിതത്തിലാണ് വരേണ്ടത്. നന്നായി ചിലവഴിക്കുന്ന ഒരു ദിവസം, ഒരു നല്ല ഉറക്കം ഏതൊരു മനുഷ്യനും പ്രദാനം ചെയ്യും. എന്നതുപോലെ നന്നായി ജീവിക്കുന്ന ഒരു ജീവിതം ഒരു മനുഷ്യന് ഒരു നല്ല മരണം, ഒരു നല്ല ഫെയർവെല്, ഒരു സെൻഡ് ഓഫ് ഇവിടെ നിന്ന് കിട്ടുവാൻ കാരണമാകും. മരണരീതിയല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരുപക്ഷെ കൊല്ലപ്പെടുകയായിരിക്കും. കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്ന സ്തേഫാനോസ് അവന്റെ ശരീരത്തു പതിക്കുന്ന കല്ലുകളെയോ തന്റെ ശരീരത്തിൽ ആ കല്ലുകൾ വരുത്തി വയ്ക്കുന്ന മുറിവുകളെ കുറിച്ചല്ല ബോധേടായത്. കണ്ണുയർത്തി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവത്തിന്റെ പുത്രനെയാണ് തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഏത് വിധത്തിൽ മരണത്തെ പുൽകുന്നു എന്നുള്ളതല്ല വിഷയം. ആ മരണയോർദാൻ നീ കടക്കുന്ന സമയത്ത് നിന്റെ സമീപത്തുള്ള ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ പൈതല് നിനക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ, അവന്റെ ശബ്ദം നിന്റെ കാതുകളിൽ നിനക്ക് കേൾക്കുവാൻ കഴിഞ്ഞാൽ, നിന്റെ ജീവിതം ധന്യമാണ്. കോൺഫിഡൻ്റ്ലി
In the light of the scripture, I can boldly say, Daniel had a well-lived life. ഡാനിയലിന്റെ ജീവിതത്തിൽ തനിക്ക് നന്നായി ജീവിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് തെളിവ് തൊട്ട് ഞാൻ പറയാം. ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് ദാനിയൽ പ്രവചനം 10:11. The address and the identity that God has given to Daniel, the man of God. In my limited knowledge, I may say no one is addressed in this manner throughout the scripture. Aneka aalukale thiruvenathil ദൈവം ദൂതന്മാരൊക്കെ അഡ്രസ് ചെയ്തിട്ടുള്ള അനേക പദപ്രയോഗങ്ങളുണ്ട്. പക്ഷേ ഇതൊരു എക്സെപ്ഷനാ, ഇതൊരു വ്യത്യസ്തമായ വിളിയാ, വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റിയാ. ദാനിയൽ എന്ന് പറയുന്ന മനുഷ്യനോട് സ്വർഗം ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ അവനോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേല് ഇവിടെ ഈ വേർഷൻ പറയുന്നത് who are highly esteemed എന്നാ. എന്നാൽ some of the versions say greatly beloved. ഈ ബിലവഡ് എന്നൊക്കെ ഒന്ന് വിളിക്കുന്നത് തന്നെ കൊച്ചുകാരിയാണോ? അടുത്ത കാലത്ത് ആരെങ്കിലും നമ്മൾ ബിലവഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മൾ ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്തൊക്കെ ബിലവഡ് എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ എന്നൊക്കെ പറഞ്ഞ് പണ്ട്, ഇപ്പം ആരെയും അതെല്ലാം പോയില്ലേ? ആ കാലമെല്ലാം പോയില്ലേ? നമുക്ക് ബിലവഡെന്ന് ഒന്ന് വിളിക്കത്തക്ക ആ ഹൃദയത്തിൻ്റെ അടുപ്പുള്ള ആരെയും പെട്ടെന്ന് ഓർത്തേ. ഓർത്തോ? ആത്മാർത്ഥമായിട്ടേ ഓർക്കാവൂ. ഫോർമാലിറ്റിക്ക് ബിലവഡ് അടിക്കുന്ന കാര്യമല്ല. Beloved, my beloved. അത്രയൊന്നും നേടിയെടുക്കാൻ എന്നാ പാടാ? പാർട്ട്നേഴ്സ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ബിലവഡ് അല്ലെന്നൊന്നുമില്ല ഞാൻ പറയുന്നേ. എന്നാലും ഈ കാലഘട്ടത്തിൽ ആ ഒരു ആത്മബന്ധമുള്ള എത്ര ആളുകളുണ്ട്? വെരി ഫ്യൂ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. There should be. ഒരു മനുഷ്യന്റെ ആ ബന്ധം നമുക്ക് പ്രാപിക്കണേ തന്നെ എന്നാ പാടാ? വിശ്വാസികൾ തമ്മിലൊക്കെയുള്ള ബന്ധമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? What about your co-believers? Are they beloved to you? ആണോ? ഒറ്റയൊരാളൊന്നും പറയുന്നില്ല. അന്നൊന്നും പറഞ്ഞിരുന്നേ എത്ര സന്തോഷമായിരുന്നു. പക്ഷെ ആരും പറയത്തില്ല. നമ്മുടെ നിലവാരത്തിൽ അത് കാണിക്കുന്നേ. സഭാന്തരീക്ഷത്തിൽ നമ്മുടെ നിലവാരമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? പണ്ടൊക്കെ കാണുമ്പോൾ എന്തോ സ്നേഹമോ, അയ്യോ നീ കോവിഡാന്ന് പറഞ്ഞാൽ പോലും മൂക്കകറ്റിയേറ്റാന്നല്ല ഇങ്ങനൊന്ന് പിടിച്ചേച്ചൊക്കെ പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു പിടി പിടിച്ചാ പിടിച്ചതാ. ഇപ്പോ Where it has gone? My beloved brother in Christ. തിരുവെഴുത്തിലെ പ്രയോഗങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. അത് ഞാനങ്ങ് വിടുകയാണ്. പക്ഷെ ഇവിടെ സ്വർഗം ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാ. It is not only beloved, but greatly beloved. ആർക്ക്? ആർക്ക്? ദൈവത്തിന്. ഏറ്റവും പ്രിയനാകിയാൽ, മുകളിലുള്ള ഭാഗങ്ങളും അടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കൊള്ളണം. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കൽ തന്നെ മറുപടി അയച്ചു. വിശദീകരിക്കുവാൻ സമയമെടുക്കുന്നില്ലെങ്കിലും കാലങ്ങളായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മറുപടിക്ക് വേണ്ടി നിന്നെ പ്രചോദിപ്പിക്കുന്നത് നീ ദൈവത്തിന് പ്രിയയായിട്ട് ഒന്ന് മാറാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ. കാത്തിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അയക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മറുപടി ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ പലരുടെയും പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അയക്കപ്പെടാൻ താമസം വന്നാലും നീ ഏറ്റവും പ്രിയനാകിയാൽ
നീ മുഴങ്കാലും മടക്കിയപ്പോ ഉണ്ടല്ലോ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കൊരു തടസ്സം വരുത്തം സൃഷ്ടിച്ചു. പാർസി പ്രഭുവിന്റെ തടസ്സം ഇടയ്ക്ക് വന്നുവെങ്കിലും ആ തടസ്സത്തെ വെട്ടിമാറ്റിക്കൊണ്ട് നിന്റെ അടുക്കൽ ഞാൻ വന്നെന്ന് ദൂതൻ പറയുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ചിലരോട് പറയുകയാണ്, നീ ദൈവത്തിന് പ്രിയനെങ്കിൽ, നീ ദൈവത്തിന് പ്രിയയെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കാലതാമസം കൂടാതെ നിന്റെ അടുക്കൽ എത്തിക്കാൻ ദൈവശക്തനാ. ആരെതിർത്താലും, എന്തെതിർപ്പ് വന്നാലും, എത്ര വെല്ലുവിളികൾ ഉയർന്നാലും, എത്ര മതിൽക്കെട്ടുകൾ ഉയർത്തിയാലും, ഏത് ശക്തി എതിരായി പ്രവർത്തിച്ചാലും, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്, കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, മുടങ്ങാൽ മടക്കുന്ന ദൈവത്തിന്റെ പൈതല്, കൈമലർത്തുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്കുള്ള മറുപടി കാലതാമസം കൂടാതെ നിന്റെ കൈകളിൽ എത്തിക്കാൻ, നിന്റെ കാര്യവും വ്യവഹാരവും നടത്തുവാൻ നീ ശ്രമിക്കുന്ന ദൈവം ശക്തനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രിയന്മാർക്ക്, ദൈവത്തിന്റെ പ്രിയമാർക്ക് വെളിപ്പെടേണ്ട ദൈവത്തിന്റെ മറുപടികൾ ഈ രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ എത്രയെത്ര മറുപടികൾ കണ്ടവരാണ്, എത്രയെത്ര മറുപടികൾ. എൻ്റെ ശുശ്രൂഷ കാലയളവുകളിൽ വിശേഷാൽ ഇവിടെ നിന്ന് പോയതിനു ശേഷമൊക്കെ അഭിമുഖീകരിച്ച ചില വെല്ലുവിളികളുടെ നടുവിൽ, ചില പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ ആത്മാർത്ഥയോട് തുറന്നു പറയുക, കവിണ് വീണ് കിടന്ന രാത്രികളുണ്ട് തറയിൽ ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റയ്ക്കായത് വളരെ ആശ്വാസം അല്ലേ. അല്പസമയം അങ്ങനെ കിടക്കുമ്പം അച്ചായ എഴുന്നേക്കെന്ന് ഭാര്യ പറയത്തില്ല. ഇപ്പൊ കവണ് കിടന്ന് ആരും എഴുന്നേക്കാൻ പറയാനില്ല, അവിടെ കിടക്കും. അവിടുന്ന് എഴുന്നേക്കാൻ പറയുന്നവരെ, ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാം, അസംഭവ്യമെന്ന്, അസംഭവ്യമെന്ന് എല്ലാവരും പറഞ്ഞ സ്ഥാനത്ത് ഒരു രാത്രി ദൈവസ്ഥാനം കവണ് വീണ് കരഞ്ഞിട്ട് ദൈവം തന്ന ആശ്വാസത്തിൽ ഞാൻ എഴുന്നേറ്റു. അസംഭവ്യമെന്ന് പറഞ്ഞതിനെ അടുത്ത ദിവസം സ്വർഗം സാധ്യമാക്കി. എൻ്റെ എല്ലാ സാധ്യതകളും അടഞ്ഞാലും എനിക്ക് ഒടുവിൽ ഒരു സാധ്യതയുണ്ട്, അവൻ്റെ പാദപീഠത്തിൽ കവണ വീഴുന്ന അനുഭവം. രാത്രി നിങ്ങളോടും ദൈവാത്മാവിൽ ഞാൻ പറയുകയാ, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് വിഷയമാകട്ടെ, വെല്ലുവിളിയാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, ഞാൻ അനുഷ്ഠിക്കുന്ന മാധ്യമം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളും അത് ചെയ്യ്, അവൻ്റെ വിടുതലിൻ്റെ കരം വെളിപ്പെടും നിശ്ചയം. അതുകൊണ്ട് വെല്ലുവിളികൾ ഉയരുമ്പോൾ, പ്രതിസന്ധികൾ ഉയരുമ്പോൾ ഞാനധികം പതറാറില്ല. അഹങ്കാരം പറയല, അങ്ങനെ അധികം ആടാറില്ല. പൗലോസ് പറയുന്ന പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഐ നോ ഹും ഐ ഹാവ് ബിലീവ്ഡ്, ഐ നോ ഹും ഐ ആം സെർവിങ്, ഐ നോ ഹു ഈസ് മൈ മാസ്റ്റർ. ഞാൻ ഇവിടെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു പ്രതിസന്ധി, വല്ലാതെ പ്രതിസന്ധി, ഉലയ്ക്കുന്ന പ്രതിസന്ധിയൊക്കെ വന്നപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന്, പാസ്റ്ററെ ഇങ്ങനൊന്നും പോയാൽ പറ്റത്തില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവാ, ഇങ്ങനെ ചെയ്യാൻ പോവാ, പാസ്റ്റർ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കേട്ടു. കേട്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര നിങ്ങളൊരു കമ്പനി ജോലിയാ? അതെ. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്കൊരു വിഷമമുണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആരാ അതിൻ്റെ ഉത്തരവാദി? പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഇഷ്ടക്കേട്ടോ, അതെൻ്റെ ബോസ്, എൻ്റെ ബോസ്. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്താ തോന്നേ എനിക്കൊരു ബോസ് ഇല്ലെന്നാണ്? ഓ അല്ലെങ്കിലും ബാസ് ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ, ഞങ്ങൾക്കൊന്നും പറയാനൊക്കെ ഉണ്ടാക്കത്തില്ല, ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പുനഃസഹോദര നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു, പക്ഷെ നിങ്ങൾ ഈ രാജ്യത്ത് വന്നൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ ബോസിനാണെങ്കിൽ, നിങ്ങളുടെ കമ്പനിക്കാണെങ്കിൽ,
ഞാൻ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ബോസ് ഇല്ലാത്ത ഒരനാഥ സുവിശേഷകനല്ല. എന്നെ വിളിച്ചാക്കിയ, വേലയ്ക്ക് നിയോഗിച്ച ഒരു ബോസ് എനിക്കുണ്ട്, ഒരു ബോസ് എനിക്കുണ്ട്. ഞാൻ പറയേണ്ട കാര്യം അങ്ങോട്ട് പറഞ്ഞോളാം. അങ്ങയുടെ ദാക്ഷിണ്യം ഇക്കാര്യത്തിൽ ആവശ്യമില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൻ പറഞ്ഞു വിട്ടു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ എൻ്റെ അടുത്ത് വന്നേച്ചനോട് പറഞ്ഞു, യു ഹാവ് എ ബോസ്. എന്നോട് കൂടുതലൊന്നും പറഞ്ഞില്ല. അദ്ദേഹം വലിയ പർവ്വതം പോലെ കണ്ട ആ പ്രതിസന്ധി തമ്പുരാൻ മഞ്ഞുപോലെ ഉരുക്കി മുന്നിൽ കാണിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പറയുക, പാസ്റ്റർക്ക് ഒരു ബോസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സീനിയർ പാസ്റ്റർ, അദ്ദേഹം റിട്ടയർഡായി കഴിഞ്ഞ ദിവസങ്ങളിൽ, എൻ്റെ കാലഘട്ടത്തിൽ റിട്ടയർഡായി, എന്നെ വളരെ അതിശയിപ്പിച്ച ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു, എന്നെ വല്ലാതെ പിടിച്ചു വിളിക്കും. അപ്പം ഞങ്ങൾ സാധാരണ ഈ റിട്ടയർമെൻ്റ് പാസ്റ്റേഴ്സ് റിട്ടയർ ആകുമ്പോൾ, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ റിട്ടയർ ആകുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. പെൻഷൻ ഉണ്ടോ, പി എഫ് ഉണ്ടോ, എന്തൊക്കെയാണ് ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാവില്ല, എനിക്കതൊന്നും അറിഞ്ഞുകൂടും. അപ്പൊ പാസ്റ്റേഴ്സിനോട്, ഓവർസിയർമാരോട്, ഇവരോടൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് പെൻഷൻ ഒന്നുമില്ല. പെൻഷനില്ല, നിങ്ങൾക്ക് അറിയാവല്ലോ, പെൻഷൻ ഇല്ല. പാസ്റ്റർമാർക്കും പെൻഷൻ ഇല്ല, ഓവർസിയർമാർക്കും പെൻഷൻ ഇല്ല, ആർക്കും പെൻഷൻ ഇല്ല. അപ്പോ ഈ ദൈവദാസൻ 45 വർഷം കർത്താവിന്റെ വേല ചെയ്ത് വിശ്രമജീവൻ നയിക്കുന്ന ഈ ദൈവദാസനോട് ഒരാൾ വിളിച്ചു ചോദിച്ചു, പാസ്റ്റർക്ക് പെൻഷൻ ഉണ്ടോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. ഞാൻ വല്ല ചേട്ടി, ഇതെന്തൊരു കാര്യമാണ്, ഞാൻ കൊടുക്കുന്നില്ല, കൊടുക്കണമെങ്കിൽ ഞാനാ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കണ്ടേ, പക്ഷെ നമുക്ക് വകുപ്പില്ല കൊടുക്കാതെ. ഇദ്ദേഹം പറയുക, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പെൻഷൻ ഉണ്ട്. പാസ്റ്റർ എന്നാ പണിയാ പറഞ്ഞു. അപ്പൊ എന്നോട് പറയാ, പാസ്റ്ററെ ഞെട്ടുമൊന്നും വേണ്ട, എന്നെ വിളിച്ച് വേലയ്ക്കാക്കിയവൻ എനിക്ക് പെൻഷൻ അല്ല, അതിനപ്പുറം തരുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറയാ, ഓവർസിയറായി നിങ്ങളൊന്നുമല്ല എന്നെ വേലയ്ക്ക് വിളിച്ചത്, നിങ്ങളൊന്നുമല്ല എന്നെ വേലയ്ക്കാക്കിയത്, എന്നെ 50 വർഷം മുമ്പ് വിളിച്ചു ഒരുത്തനുണ്ട്, എന്നെ വേലയ്ക്ക് നിയോഗിച്ചാക്കിയ ഒരുത്തനുണ്ട്. അവൻ എന്റെ കാര്യം ഒന്നും മുടക്കം കൂടാതെ ഇന്നു വരെ നടത്തി തന്നിട്ടുണ്ട്, ഇനി മേലാലും നടത്തുമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. എന്നോട് ഇതിനു മുമ്പ് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, പെൻഷൻ ഉണ്ടോ പാസ്റ്റർക്ക് റിട്ടയർ ആകുമ്പോ എന്ന്. ഞാൻ അവരോടെല്ലാം ഇന്നു വരെ പറഞ്ഞിട്ടുള്ളത് എന്റെ അബദ്ധം കൊണ്ടോ അറിവുകേട് കൊണ്ടോ ഇല്ലെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അത് സത്യമോ? ഇനിയും ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് പെൻഷൻ ഉണ്ടെന്ന് പറയും. എന്നെ ഒരു വല്ലാത്ത പാഠമാ പാസ്റ്റർ പഠിപ്പിച്ചു കളഞ്ഞു. കാര്യം പ്രസ്ഥാനം വേലയ്ക്ക് വിളിച്ചവന് പ്രസ്ഥാനം പെൻഷൻ കൊടുക്കും, പക്ഷെ തമ്പുരാൻ വിളിച്ചവന്റെ കാര്യം തമ്പുരാൻ തന്നെ നോക്കും. അത് ഉപദേശിമാരുടെ മാത്രം കാര്യമല്ല, ഓരോ ദൈവ പൈതലിന്റെ കാര്യമാ. നീ ദൈവത്താൽ വിളിക്കപ്പെട്ടയാളാണെങ്കിൽ, ദൈവം നിന്നെ നിയോഗിച്ചാക്കിയതാണെങ്കിൽ, നിന്റെ കാര്യം ഒടുക്കം വരെ നോക്കാൻ. അതെ, ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ചിലരോട് വിളിച്ചു പറയുകയാ, നിന്റെ കാര്യം അവസാന നിമിഷം വരെ നോക്കാൻ നിന്റെ ദൈവശക്തനാ. ദാനിയേലിനെ കുറിച്ച് പറഞ്ഞു വരികയാണല്ലോ, അതുകൊണ്ട് ദാനിയേലിന്റെ കാര്യം തന്നെ അങ്ങ് പറയാം. 6:28 എന്തുവാ നമ്മൾ വായിക്കുന്നതെന്ന് അറിയാമോ? ദാനിയേൽ പ്രവചനത്തില് ദാനിയേലിന്റെ കാലഘട്ടം ഒരിക്കൽ ഞാൻ ഇവിടെ പ്രസംഗിച്ച വിഷയമാ, വിശദീകരിക്കത്തില്ല, പക്ഷേ പറയാം. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരിശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഇത് ഭയങ്കര സ്ട്രൈക്കിംഗ് സ്റ്റേറ്റ്മെന്റാ. എന്ന് പറഞ്ഞാൽ ഇത് പരിമിതപ്പെടുത്തിയാ പറഞ്ഞേക്കുന്നത്. എന്നാ ബാബിലോണിലേക്ക് പോയത്? നെബുക്കദ്നേസറിന്റെ കാലത്ത്. അതിനുശേഷം ബൽസസറിന്റെ കാലം വന്നു. അതിനുശേഷം ദാര്യാവേശിന്റെ കാലം വന്നു, കോരശിന്റെ കാലം വന്നു. രാജ്യ സാമ്രാജ്യങ്ങൾ മാറി, സാമ്രാട്ടുകൾ മാറി, സാഹചര്യങ്ങൾ മാറി, എല്ലാം മാറിയപ്പോഴും വേദപുസ്തകം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ രാജാക്കന്മാരുടെ എല്ലാം കാലത്ത്, ഈ സാമ്രാജ്യങ്ങളുടെ എല്ലാം കാലത്ത് ദാനിയേൽ എന്ന മനുഷ്യൻ അവൻ ശുഭപ്പെട്ടിരുന്നു. ഇംഗ്ലീഷ് നിങ്ങളത് വായിച്ച് സോ Daniel prospered during the reign of Darius and the reign of Cyrus the Persian. In the Sunday parishuddhaatmaavil njan oru kaaryam paraya, devatha niyogichakkappetta devathinte paidale samrajyangal maariyalum samraattukal maariyalum bharanagoodagal maarumarinju vannennu vannalum, innu raathri nee oru kaaryam manasilakkanam. Ninne shubhathayil nadathuva, ninne anugrahathil nadathuva, ninne nanmayil nilanirthuva, nee sevikkunna devam ശക്തനായ ദൈവമാണ്.
നീ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന്, നീ ശുഭത പ്രാപിക്കുന്നതിന് തടയാൻ കഴിയുന്ന ശക്തി ഏതാ? ആർക്കാ തടയാൻ കഴിയുന്നേ? പരിശ്രമിച്ചില്ലേ നെബുക്കദ്നേസർ? പരിശ്രമിച്ചില്ലേ മറ്റു ഭരണാധികാരികൾ? വലിച്ചെറിഞ്ഞില്ലേ എരിയുന്ന തീയിലേക്കും സിംഹക്കുടിയിലേക്കും? പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ, തീയുടെ നടുവിൽ നാലാമനായി സിംഹങ്ങളുടെ വായടയ്ക്കുന്നവനായി ഒക്കെ ഇറങ്ങുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നലകളുടെ പഴങ്കഥ മാത്രമല്ല ഇന്നിൻ്റെയും യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകുന്ന രാത്രിയാകട്ടെ. ഞാൻ മടങ്ങി വരട്ടെ. ദാനിയേലിന് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫെയർവെൽ കിട്ടാനുള്ള കാരണം, ഒന്ന്, അവനെ സ്വർഗം കണ്ടത് ഏറ്റവും പ്രിയനായിട്ടാണ്. അവൻ ദൈവത്തിന് പ്രിയനായി. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത് വീണ്ടും പറയുകയാണ്, എസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ നിങ്ങൾ വായിക്കുമ്പം എസ്കേലിലൂടെ ദൈവം സംസാരിക്കുന്ന ഒരു ദൂതുണ്ട്. എന്തെന്നറിയാവോ? ഒരു ദേശത്തെ ദൈവം ന്യായം വിധിക്കാൻ തീരുമാനിക്കുമ്പം, ദേശത്തിന് നേരെ ദൈവം കരം നീട്ടാൻ തീരുമാനിക്കുമ്പം ദൈവം പറയുകയാണ്, ആ പട്ടണത്തിൽ 3 നീതിമാന്മാരുടെ പേര് പറയുകയാണ്. അവരുണ്ടെങ്കിലും 14-ാം വാക്യം 14:14 മൂന്ന് പേരുടെ പേര് പറയുന്നുണ്ട്. നോഹ, ഡാനിയൽ, അയൂബ്, ഇയോബ്. താഴോട്ട് നിങ്ങൾ വായിക്കാമെങ്കിൽ ഈ മൂന്ന് പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ട് 19-20 വരുമ്പോൾ വീണ്ടും അവരുടെ പേരെടുത്ത് പറയുന്നു. എന്ന് പറഞ്ഞാൽ, When God considered 3 righteous men of the Old Testament, പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരെയും നിരത്തി നിർത്തിയിട്ട് അവരുടെ ഇടയിൽ നിന്ന് 3 പേരെ ഇങ്ങോട്ട് പിക്ക് ചെയ്തു, 3 പേരെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റി നിർത്തി. അതിനകത്ത് ആദ്യം നിർത്തിയത് ആരെയാണെന്നറിയാം? നോഹെ. രണ്ടാമത് നിർത്തി ആരെയാണെന്നറിയാം? ദാനിയേലിനെ. മൂന്നാമത് നിർത്തി ആരെയാണെന്നറിയാം? എന്നിട്ട് പറയുകയാണ്, ഈ 3 പുരുഷന്മാർ ആ പട്ടണത്തിലുണ്ടായാലും അവരുടെ നീതി കൊണ്ട് അവരെ മാത്രമേ അവർ രക്ഷിക്കത്തുള്ളൂ, പട്ടണത്തെ രക്ഷിക്കത്തില്ല. പണ്ടങ്ങനല്ലായിരുന്നു. അബ്രഹാം ഇടിവിൽ നിന്ന് 10 എണ്ണമുണ്ടെങ്കിൽ എന്നൊരു വാദ ഒരു ഇടിവിലൊന്ന് നിന്നാൽ ഒടുവിൽ ദൈവം അബ്രഹാമിനോടുള്ള സ്നേഹ നിമിത്തം സമ്മതിക്കുമായിരുന്നു, ഓക്കെ എന്ന് പറയുമായിരുന്നു. 50 തുടങ്ങി നമുക്കറിയാമല്ലോ, 10 കൊണ്ട് നിർത്തുന്നത് വരെ തമ്പുരാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അബ്രഹാം 5 പിടിച്ചില്ല. പിടിച്ചായിരുന്നേ ചിലപ്പം അബ്രഹാമിനോടുള്ള സ്നേഹ നിമിത്തം അവിടെയും തമ്പുരാൻ അയഞ്ഞേനെ. When God considered all the Old Testament saints and pick 3 righteous men, Daniel was one among them. What a position, what a standard, what an acceptance. തെറ്റിദ്ധരിക്കരുത്. തമ്പുരാൻ വാസ്തവമായിട്ട് ഇറങ്ങി വന്ന് ദോഹ സഭയിലെ, ഞാൻ എണ്ണ ഉച്ചര കൂട്ടും, ഒരു 10 നീതിമാന്മാരെ മാറ്റി നിർത്തിയാൽ. നമ്മൾ 1500-ൽ അധികം ഉണ്ടല്ലോ അല്ലേ? തമ്പുരാൻ ഇതിനകത്തു നിന്ന് 10 എണ്ണത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ അതിനകത്ത് കയറി പറ്റുമോ? വല്ലാത്തൊരു ചോദ്യമായി. വേണ്ട, 10 വേണ്ട, അങ്ങനെ 10 പേരുടെ വിശുദ്ധിയൊന്നും അത്രയൊന്നും ആയിട്ടില്ല വാസ്റ്റ്. വേണ്ട, ഒരു 100 എണ്ണത്തിനെ, 5-ൽ 1 ദൈവം മാറ്റി നിർത്തുക എന്നിരിക്കും. മൈ ബിലവഡ്, മൈ ഫേവറൈറ്റ് പീപ്പിൾ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, വരുമോ? ഇന്ന് രാത്രി ഈ ചിന്ത നമ്മുടെ ഉറക്കം കെടുത്തണം. രാത്രി സുഖകരമായ ഉറക്കം തരാനല്ല ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗം, ഇന്ന് രാത്രിയിലെ ഉറക്കം കെടുത്താനാണ് എൻ്റെ പ്രസംഗം. നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും കടട്ടെ. തയ്യാറാ ആത്മപരിശോധനയ്ക്ക്? ആമൈ എമംഗ് ദി 10 or the 100? ഇഫ് ഗാഡ് സെപ്പറേറ്റ്സ് ഹിസ് സെയിൻസ്. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിച്ചേ പറ്റൂ. ഈ 2 എവിഡൻസിൽ ഹൗ ഹി ലിവ്ഡ് എന്നുള്ളത് ക്ലിയർഡാണ്.
ഞാൻ മൂന്ന് പദപ്രയോഗങ്ങൾ രാവിലെ പറഞ്ഞു, അത് നിങ്ങൾ ഇനിയും ഇത് എന്ന് വന്നാലും പ്രസംഗിക്കത്തില്ല ഞാൻ, അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞങ്ങ് പോവാം. സി ത്രീ ഏരിയാസ് ഓഫ് ഡാനിയൽസ് എക്സെപ്ഷണൽ പെർഫോമൻസ്. നമ്പർ വൺ, ചിൽഡ്രൻ. ഇറ്റ് വാസ് പ്രൈമിയർലി ഹിസ് പേഴ്സണൽ പ്യൂരിറ്റി. പേഴ്സണൽ പ്യൂരിറ്റി. ദാനിയലിന്റെ ജീവിതത്തിന്റെ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്നറിയാം? തന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായ വിശുദ്ധി. ഒന്നിന്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നു, ദാനിയൽ ഒരു തീരുമാനമെടുത്തു. ഹി മെയ്ഡ് എ റെസൊല്യൂഷൻ. നമുക്ക് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ പുതുവർഷത്തിൽ പുതിയ തീരുമാനം എടുത്ത് എത്ര പേരുണ്ട്? പണ്ടെടുത്ത് നിവർത്തിക്കാത്തതുകൊണ്ട് ഈ വർഷം പുതിയത് എടുത്തില്ല പാസ്റ്ററെ, അതല്ലേ നമ്മളെല്ലാം പറയുന്നത്? പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുത്തില്ല, കാര്യം എടുത്തിട്ട് നിവൃത്തിയാകാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എടുക്കാതിരിക്കുന്നില്ലയോ പാസ്റ്ററെ എന്നുള്ള ഒരു തലമുറയല്ലേ ഇപ്പോൾ. നമ്മളൊക്കെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട റെസൊല്യൂഷൻ എന്തുവാ? തീരുമാനം എന്തുവാ? നിങ്ങളൊക്കെ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്തു? വേഗം പറയണോ? എട്ടരയ്ക്ക് ഉള്ളിൽ നമുക്ക് തീരണം. ഞാൻ പറയാമെന്ന കാര്യങ്ങളല്ല പറഞ്ഞത് എന്ന് എനിക്കറിയാം, പക്ഷേ ഐ വാസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഐ ആം ഷുവർ. നിങ്ങളൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നിർണായകമായ തീരുമാനം എന്താ? യേശുവിനെ, യേശുവിനെ സേവിക്കാൻ. ഓക്കെ, നമ്മൾ എടുത്ത തീരുമാനം കർത്താവിനെ സേവിക്കാൻ അല്ലെങ്കിൽ കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കുക. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ പറയും, പക്ഷേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റെസൊല്യൂഷൻ എടുക്കുന്നതുകൊണ്ട് തീരുന്നതല്ല. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ തീരുമാനങ്ങളെ പുതുക്കി പുതുക്കി പോയെങ്കിലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. തീരുമാനങ്ങളെ പുതുക്കാത്ത, പുതിയ പുതിയ സമർപ്പണങ്ങൾ എടുക്കാത്ത ആർക്കും ക്രിസ്തീയ ജീവിതത്തിൽ ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ റെസൊല്യൂഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കുന്നതാണെങ്കിൽ അതോടൊപ്പം നാം എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഒന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തെ, വ്യക്തിപരമായ ജീവിതത്തെ വിശുദ്ധിയിൽ കാക്കണമെന്നുള്ളത്. Daniel purposed in his heart that he will not defile himself. Than thanne thanne ashuddhanaake illennu oru theermanam eduthu. Enikku mugalil aakkappetta adhikari paranju ente thala povana kesa mone ennu paranju. Ningalkku ariyaavallo alle ente thala povana kesa ada kochane. Ninakku oru pacha kaliyaayirikkum, ninakku vishuddhiyaayirikkum, pacha ente thala povum ninde vishuddhikku vendi. പക്ഷെ ദാനിയേൽ പറഞ്ഞു, ഒരു പത്ത് ദിവസം താ സാറേ, ഒരു പത്ത് ദിവസം താ, പത്ത് ദിവസം എന്നെ പരീക്ഷിക്ക്. ഞാൻ ആർക്കു വേണ്ടി എന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു? ഞാൻ ആർക്കു വേണ്ടി എന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു? ആ ദൈവം എന്റെ കൂടെ നിന്ന് ഞാൻ സേവിക്കുന്ന ദൈവം, എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. തെളിയിച്ചില്ലെങ്കിൽ സാറ് പറയുന്ന പോലെ ചെയ്തോളാന്ന് പറഞ്ഞു. എന്റെ ദൈവം അത് തെളിയിച്ചില്ലെങ്കിൽ സാറ് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. പത്ത് ദിവസത്തെ സമയം താ. വാട്ട് എ ഡെഡിക്കേഷൻ, വാട്ട് എ കമ്മിറ്റ്മെന്റ്. അധികാരി റിപ്പോർട്ട് ചെയ്താൽ അവന്റെ പണിപോവും, പണിവാളും. അപ്പോഴും ജീവിത വിശുദ്ധിയെ മുറുകെ പിടിച്ചു. ഹിസ് പേഴ്സണൽ പ്യൂരിറ്റി. സെക്കൻഡ് തിങ് ഹിസ് പ്രൊഫഷണൽ മൊറാലിറ്റി. His professional morality. നമ്മുടെയൊന്നും പദവിയൊന്നും അല്ലായിരുന്നു ദാനിയലിന്റെ പദവി. മറ്റു പുസ്തകങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ത്യ ടു എത്യോപ്യ 127 സംസ്ഥാനങ്ങളും നമ്മൾ വായിക്കുന്നെങ്കിൽ 127 രാജ്യങ്ങളുടെ ഭരണ സംവിധാനം, അതിന് മൂന്ന് അധ്യക്ഷന്മാർ, ആ മൂന്ന് അധ്യക്ഷന്മാർക്ക് മേളിൽ ദാനിയൽ, അതിന് മേളിൽ ചക്രവർത്തി മാത്രമേ ഉള്ളൂ. അത്രയും ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇന്നത്തെ ഭാഷയിൽ ഞാൻ പറയുക, അവന്റെ പുറകെ ഹിഡൻ ക്യാമറ വിടുപ്പിച്ചു. ആര്? കൂട്ടുകാര്. എന്തിനു വേണ്ടിയാ? എന്തേലും ഒരു കുറ്റം കണ്ടുപിടിക്കണം. അന്ന് ക്യാമറ ഒന്നുമില്ല. ഇന്നത്തെ ഭാഷ പറഞ്ഞ ഹിഡൻ ക്യാമറ പുറകെ വിട്ടു. കുറെ കാലം ക്യാമറ പുറകെ വിട്ടേച്ച് ഇവരെ റീവൈൻഡ് ചെയ്ത് എല്ലാവരും കൂടി ഇരുന്നേച്ച് ഒറ്റക്കാര്യം പറഞ്ഞു. ദാനിയേലിന്റെ കാര്യത്തിലുണ്ടല്ലോ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അവനെ പൂട്ടാൻ പറ്റുകയില്ല.
ഇനി അവനെ പൂട്ടണമെങ്കിൽ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ച് എന്തേലും വകുപ്പുണ്ടാക്കാനല്ലാതെ നമുക്ക് അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം അവൻ വിശ്വസ്തനാ. ദാറ്റ് ഈസ് പ്രൊഫഷണൽ മൊറാലിറ്റി. ഞാൻ ദൈവമക്കളോട് ആത്മാർത്ഥമായി ചോദിക്കുക, വിവിധ ഔദ്യോഗിക നിലകളിൽ നിങ്ങളും ഞാനും ഒക്കെ വർക്ക് ചെയ്യുന്നവരാ, നമ്മുടെ പുറകെ ഒരു ഹിഡൻ ക്യാമറ ഉണ്ടെങ്കിൽ, ഞാൻ ആത്മാർത്ഥമായി പറയാം, ഈ കഴിഞ്ഞ 2 മാസത്തെ ഹിഡൻ ക്യാമറ വെളിച്ചത്ത് കൊണ്ടുവന്ന് റിവ്യൂ ചെയ്താൽ, ഇതിലോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ, പ്രസംഗിക്കുന്ന ഉപദേശിയായ ഞാനിവിടെ നിൽക്കുമോ, കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേര് എഴുന്ന് ഇവിടെ ധൈര്യമായിട്ടിരിക്കും, തൻ്റെ ഇടമായിട്ട് പറയാമോ? ഒരുപക്ഷെ കട്ടിയായിട്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത്, പക്ഷെ ആത്മനിയോഗത്തിലാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തെ ഓഫീസ് ടൈമിലുള്ള നമ്മുടെ സകല ചര്യകളും ക്യാമറയിൽ ഒപ്പിയെടുത്ത് ശബ്ദം ഉൾപ്പെടെ ഇവിടോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ, അപ്പോഴും തൻ്റെ അടുത്തോടെ ആമയും പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉറക്കം കെടുന്ന ദൂത് പറയാനാ നിയോഗമുള്ളേ. അനുദപിക്കണം. കർത്താവിൻ്റെ ദാസം പറഞ്ഞല്ലോ, ഏത് കഠിന ഹൃദയത്തെയും ഇന്ന് രാത്രി തകർക്കുന്ന, തച്ചുടയ്ക്കുന്ന, അനുതാപത്തിലേക്ക് നയിക്കുന്ന വചനത്തിൻ്റെ വ്യാപാര ശക്തിയാണ് ഈ ആലയത്തിൽ ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണൽ മൊറാലിറ്റി, ദൈവമാക്കി വെച്ച സ്ഥാനം, ആക്കി വെച്ച കസേറ, ഔദ്യോഗികമായി തന്നിരിക്കുന്ന സൗകര്യങ്ങളൊന്നും ദൈവത്തിന് ഹിതമല്ലാത്ത നിലയിൽ ഉപയോഗിക്കുവാൻ ആർക്കും അവകാശമില്ല. അതിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാ. കീപ് പേഴ്സണൽ പ്യൂരിറ്റി, പ്രൊഫഷണൽ മൊറാലിറ്റി, ആൻഡ് ഫൈനലി റിലേഷണൽ സോളിഡാരിറ്റി. ദാനിയേല് തൻ്റെ ജനത്തോടുള്ള ബന്ധമൊക്കെ കാത്തു സൂക്ഷിച്ച് പറഞ്ഞാൽ സമയത്ത് തീരത്തില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹി വാസ് എ മാൻ ഓഫ് ഹിസ് പീപ്പിൾ. Despite of all the professional positions he held, enikkundarna ella padaviyum namukariyam pustakam vaichappo oru karyam manasilayi, 70 samvatsaram kondu Yerushalayminte shunyathe avasanikkum, pravasathil devamakkalkku madangi pogan idavarumennu kandappam swartha taalpriyangale muruga pidich ende kari okay aanennu paranjirikkiyalla cheythathu audyogika sthanangale ella marannittu mulangalukale madakki ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എൻ്റെ ജനത്തിന് ഉദ്ധാരണമുണ്ടാകണം, എൻ്റെ ജനത്തിന് ഉദ്ധാരണമുണ്ടാകണം, എൻ്റെ ജനത്തിന് വിടുതലുണ്ടാകണം. അതിനുവേണ്ടി ആത്മാർത്ഥതയോടുകൂടെ ആ മനുഷ്യൻ ദൈവമുമ്പാകെ കൗണു വീഴുവാനിടയായി തീർന്നു. വാട്ട് അബൌട്ട് യു? വാട്ട് ഈസ് യുവർ കൺസേൺ ഫോർ അതേഴ്സ്? മറ്റുള്ളവർ നമുക്കൊരു വിഷയമാണോ? വേദനിക്കുന്നവൻ നമുക്കൊരു വിഷയമാണോ? ബുദ്ധിമുട്ടുന്നവൻ നമുക്കൊരു വിഷയമാണോ? കഷ്ടം അനുഭവിക്കുന്നവൻ, പീഡ അനുഭവിക്കുന്നവൻ നമുക്കൊരു വിഷയമാണോ? ചില്ല് കൊട്ടാരങ്ങളിലിരുന്ന് പലപ്പോഴും നമ്മൾ കല്ലെറിയുന്നവരെ പോലെയാണ്. സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് വൈകിട്ട് ആരോ അയച്ചു തന്നൊരു വീഡിയോ ഞാൻ കണ്ട് എൻ്റെ ചങ്ക് തകർന്നു പോയി. അതിലേക്ക് ഞാൻ പോകുന്നില്ല. 3 important things ഞാൻ അവസാനിപ്പിക്കുക. പേഴ്സണൽ പ്യൂരിറ്റി, ചേർച്ച്, ദിസ് മോർണിംഗ് വളരെ ശക്തമായ ദൈവാത്മാവിനോട് ഇടപെട്ട സഭയോട് ഈ 3 കാര്യം പറയണം. പേഴ്സണൽ പ്യൂരിറ്റി, പ്രൊഫഷണൽ മൊറാലിറ്റി, റിലേഷണൽ. ദൈവമക്കൾ തമ്മിൽ തോള് ചേർന്ന് നിൽക്കണം. സമാഗമന കൂടാരത്തിൻ്റെ പലകയൊക്കെ ചേർത്ത് നിർത്തിയത് എന്തിൻ്റെ അടയാളാന്നറിയോ? ദൈവമക്കൾ തമ്മിലുള്ള യൂണിറ്റിയുടെ അടയാളാ. ഒരകലം വന്നാൽ അതിനകത്തൂടെ കാറ്റ് കയറും, ആ കാറ്റ് സമാഗമന കൂടാരത്തെ പൊക്കിയെടുക്കും. ഇതൊക്കെ ജീവിതത്തിൽ ദാനിയേൽ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒടുവിൽ വന്നപ്പം ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന മുഴുവൻ ചരിത്രങ്ങളും ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തു. എല്ലാ വെളിപ്പാടും അവന് നൽകിയതിന് ശേഷം അവനോട് പറഞ്ഞു, നീ അവസാനം വരുവോളം പൊക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ 3 assurances. Number 1, an assurance of a rest. നീ വിശ്രമിക്കാൻ പൊക്കോളാനാ. അല്ലാതെ ധനവാന്റെ കൂട്ടി യാതനാ സ്ഥലത്ത്
ഇച്ചിരി വെള്ളമെന്ന് പറയാൻ അങ്ങോട്ട് പറഞ്ഞു വിടുവല്ലോ മോനെ. ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. അഷുറൻസ് ഓഫ് റെസ്റ്റ്. ഉറങ്ങാൻ വിട്ടേച്ച് പറയുക, അഷുറൻസ് ഓഫ് റിവൈവൽ ഓർ റിസറക്ഷൻ. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്ന് പറയുന്നത് പോലെ ഒരു പുനരുത്ഥാനത്തിന്റെ ഒരു ഉയർപ്പിന്റെ അഷുറൻസ്. നീ എഴുന്നേറ്റ് വരും. തേർഡ്ലി, an assurance of a reward. നിന്റെ ഓഹരി, നിന്റെ അവകാശം, നിന്റെ പ്രതിഫലം. എന്നെ കേൾക്കുന്ന യുവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ എന്നെ ഈ ദിവസങ്ങൾ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു പാട്ട് രാവിലെ ഞാൻ പറഞ്ഞു, മറ്റ് പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അകത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു പാട്ടിൻ്റെ ചരണം, മണ്ണാമൻ കൂടാരമഴിഞ്ഞിടുമെന്നോ എൻ പ്രിയൻ വരവ് സമീപമായെന്നോ, ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും. എനിക്ക് എൻ്റെ ഇമ്പ വീട്ടിൽ രണ്ട് കാര്യങ്ങളാ, ഒന്നുകിൽ മണ്ണാകുന്ന എൻ്റെ കൂടാരം പൊളിയും, അല്ലെങ്കിൽ എൻ്റെ പ്രിയൻ്റെ വരവ് സംഭവിക്കും. ഇത് രണ്ടിലേതായാലും ഞാൻ ഒരുക്കുക. ആണോ? എത്ര ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും? എൻ്റെ മൺകൂടാരം പൊളിയുന്നതായാലും എൻ്റെ പ്രിയൻ്റെ വരവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ കേൾക്കുന്നതായാലും ഇന്ന് രാത്രി ഞാൻ ഒരുക്കമാണെന്ന് പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് പോകുന്ന പോക്കിൽ നമ്മൾ പോയാൽ, ഇന്ന് യാത്ര ചെയ്യുന്ന വഴിയിൽ നാം യാത്ര ചെയ്താൽ, ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത രീതികൾ അവലംബിച്ചാൽ, ഞാൻ അവനോടുകൂടെ ആയിരിക്കുമെന്ന് നമുക്ക് പറയുവാൻ ധൈര്യമില്ലെങ്കിൽ, തൻ്റെ ഇടമില്ലെങ്കിൽ മനം തിരിഞ്ഞു മടങ്ങി വരേണ്ട രാത്രിയാണിതെന്ന് ഈ രാത്രി ദൈവാത്മാവ് നമ്മളോട് പറയുമ്പോൾ, കർത്താവേ, എൻ്റെ കൂടാരം പൊളിയുന്നതായാലും ഞങ്ങളുടെ വരവിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ മുടങ്ങുന്നതായാലും ഈ രാത്രി ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു എന്ന് പറയുവാൻ എത്ര പേരുണ്ട്? ഒരു നിമിഷം എല്ലാ തലകളും മണങ്ങപ്പെടട്ടെ, എല്ലാ കണ്ണുകളും അടയപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ വരവിനായി എന്നെ ഒരുക്കണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ആര് മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി നമ്മുടെ ഉറക്കം കെടുന്നെങ്കിൽ ഉറക്കം കെടട്ടെ, കാരണം അവൻ്റെ വരവെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകരുത്. നാം ഓടിയതും അധ്വാനിച്ചതും വെറുതെയാകരുത്. ഓ ഹല്ലേലൂയ, കൈവിടപ്പെട്ട കന്യകമാരെ പോലെ നാം ദുഃഖിതരായി തീരാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മേ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ.